നമുക്കൊരു ജോലി ഉറപ്പാണ്. ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർ ജോലി അഷ്വർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ എന്ത് കോഴ്സിന് പോയാലും ഇപ്പോൾ പി ജിക്ക് പോയാലും ഡിഗ്രി ആയിരുന്നാലും വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കണം. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പഠിച്ച് പാസ്സാവുന്ന എല്ലാവർക്കും 38,000 രൂപ സ്റ്റാർട്ടിങ് സാലറിയോട് കൂടി ഒരു പ്ലേസ്മെൻ്റ് ജോലി അഷ്വേർഡായിട്ട് ഒരു കോഴ്സ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്നല്ലേ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയും, അത് പഠിക്കുന്നവർ തന്നെ പറയട്ടെ അതിനെക്കുറിച്ച്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു കാലയളവ് കൊണ്ട് നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി മീൻസ് 30,000 സാലറി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയാ പെട്ടെന്നൊരു ജോലി സീക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇതിൽ കൂടി പറ്റുന്നുണ്ട്. അത് മാത്രമല്ല 30,000 സാലറി ഫസ്റ്റ് ഇയറിൽ കിട്ടുക, അതും പ്ലസ് ടു പാസ്സായവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വരാം എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇതിന്റെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, സോ ആ ക്യാമറയിൽ കൂടെ നമുക്ക് കൺസൾട്ട് ചെയ്യുന്നത് ലൈവ് ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അബ്രോഡ് ഉള്ള ഡോക്ടേഴ്സ് ഗൂഗിൾ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്. സോ കൺസൾട്ട് ചെയ്യുന്നത് ലൈവ് ഫീഡായിട്ട് ഇവിടെ ഉള്ള കമ്പനീസിൽ ഇരിക്കുന്ന മെഡിക്കൽ സ്ക്രൈബ്സിന് കാണാൻ പറ്റും. സോ ആ കിട്ടുന്ന കൺസൾട്ട് ആ ലൈഫ് ഫീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അവർ പ്രിപ്പയർ ചെയ്യണം. സോ അതാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. യു എസ് എ പോലുള്ള ഒരു രാജ്യത്ത് ഏകദേശം 2 lakhs വരെ സാലറി കിട്ടാൻ സാധ്യതയുള്ള സ്റ്റാർട്ടിംഗ്. അവർക്ക് ജോബ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടയ്ക്കുന്ന ട്യൂഷൻ ഫീ മണി ബാഗ് ഗ്യാരണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഡോക്യുമെന്റ് ആയിട്ട് അനക്ഷർ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഓരോ സ്റ്റുഡന്റിനും ഉള്ള ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഉറപ്പ്. ജോബ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് 100% നമ്മളൊരു ഡോക്യുമെന്റ് ആയിട്ട് ഓരോ സ്റ്റുഡന്റിന്റെയും ഗാർഡിയന്റെയും പേരിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഡോക്ടേഴ്സിന് ഹെൽത്ത് ഇൻഷുറൻസ് വഴി പേയ്മെന്റ് കിട്ടുന്ന ഒരു സൈക്കിൾ ഉണ്ട്. സോ അതിന് അവർക്ക് പേയ്മെന്റിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ആക്സസറി ജോബാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു കടൽ പോലത്തെ മേഖലയാണ്. ഇവിടെ നമ്മുടെ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് എവിടെ പോയാലും ജോലി കിട്ടുമ്പോൾ നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻ ആണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഒരു ഹെൽത്ത് റെക്കോർഡ് എങ്ങനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഒരാളുടെ ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ റെക്കോർഡ് ഉണ്ടാക്കുന്ന രീതി നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എല്ലായിടത്തും മനുഷ്യരുടെ എല്ലാവരും ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, ആരോഗ്യ മേഖലയുണ്ട്, അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ഏകദേശം ഒരു 9 to 11 months വരെ നമുക്ക് ട്രെയിനിങ് ഡ്യൂറേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ്. ഇത് പഠിച്ചു കഴിയുന്ന സ്റ്റുഡൻസിന് +2 അല്ലെങ്കിൽ ഡിഗ്രി 50% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഏത് സ്റ്റുഡൻറ്റിനും, സബ്ജക്ട് വൈസ് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല, ഏത് സബ്ജക്റ്റിൽ +2 ഡിഗ്രിയോ കഴിഞ്ഞ കുട്ടികൾക്കും ഇത് പഠിക്കാവുന്നതാണ്. ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് 38,000 rupees സാലറിയോടുകൂടി നമുക്ക് മെഡിക്കൽ സ്ക്രൈബ് സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു ജോബ് ലഭിക്കുന്നതാണ്. യു എസ് എ പോലുള്ള ഒരു രാജ്യത്ത് ഏകദേശം 2 lakhs വരെ സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് സ്റ്റാർട്ടിംഗ്. പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ദുബായ് പോലുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജോബ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് 100% നമ്മളൊരു ഡോക്യുമെന്റ് ആയിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഗാർഡിയൻ്റെയും പേരിൽ ലെവലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും up to 38,000 rupees വരെ സാലറിയോടുകൂടി അവർക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു റെയർ ഇവൻറ്റ് മൂലം അവർക്ക് ജോബ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടയ്ക്കുന്ന ട്യൂഷൻ ഫീ മണി ബാഗ് ഗ്യാരണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഡോക്യുമെന്റ് ആയിട്ട് അനക്ഷർ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ലൂമിനസിന്റെ സിഇഒ അഖിൽ എം എസ് നമ്മുടെ കൂടെ ഉണ്ട്. അഖിൽ മൂലതെങ്കിൽ സതീഷ് എന്നാണ് പുള്ളിയുടെ പേര്. ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടുപോയി നോക്കാം എങ്ങനെയുണ്ട് അവിടെ സ്റ്റുഡൻസുമായിട്ടൊക്കെ നമുക്ക് ഇന്ററാക്ട്. ഇപ്പൊ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്, അവരും ഫാക്കൽറ്റീസ്. ഇവിടെ പഠിപ്പിക്കുന്നത് ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ ഉള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഒരു ജോലി കൃത്യമായി പഠിച്ച് പാസ്സായി ഇറങ്ങിയിട്ട് ഒരാൾക്ക് നമ്മൾ പറയുന്ന കമ്പനിയിൽ, നമ്മൾ പറയുന്ന ക്രൈറ്റീരിയയിൽ ജോലി തരാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെ, സ്റ്റാർട്ടിംഗ് സാലറി 38,000 rupees ആണ്, 38,000 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് തിരികെ നൽകാമെന്ന് നമ്മൾ 100% ഒരു അനക്ഷർ, ഒരു എഗ്രിമെന്റ് പോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് ആൾക്കാരെ എടുക്കുന്നത്, ശരിയല്ലേ? ഏകദേശം 20-ലധികം മേഖലയിൽ പഠനം കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്ന ഒരു കോഴ്സും കൂടെയാണിത്. കാരണം ഇതുവരെ ജോലി ആയില്ല അല്ലെങ്കിൽ ജോലി ഇല്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഇനി ഉത്തരവില്ല.
കാരണം ഈ ഒരു കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും പഠിക്കാൻ പറ്റുന്നതാണ്, ഉറപ്പായി ജോലിയും കിട്ടും. പക്ഷെ പരിഗണിക്കുമ്പോൾ എല്ലാവരെയും പിടിച്ച് അഡ്മിഷൻ എടുക്കാന്നുള്ളതല്ല, അതിനൊരു നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊരു ബാച്ചിൽ 16 കുട്ടികളെ ഉള്ളൂ, അതിനു വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എഴുതി പാസ്സാകുന്ന കുട്ടികളെ നമ്മളിവിടെ എടുക്കുള്ളൂ. അതായത് ഈ ഇൻഡസ്ട്രിയെ പറ്റി, ഈ പറയുന്ന ജോലികളെ പറ്റിയൊക്കെ കൃത്യമായ ധാരണയോടുകൂടി, തനിക്കൊരു ജോലി വേണമെന്ന ആവശ്യബോധത്തോടുകൂടി പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ സത്യത്തിൽ ഇതിനകത്ത് കാര്യമുള്ളതാണ്. പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും തനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രൊഫഷൻ ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു നോർമൽ ഒരു ജോലി അതിന് ശേഷം നമ്മൾ സീക്കുന്നത്, ജോബ് സീക്കുകയാണ് ഏറ്റവും കൂടുതൽ പാടുള്ളത് നമ്മളിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കുറച്ച് നാളുകൊണ്ട് എടുത്ത് ഒരു ജോലി കിട്ടും എന്ന് ഉറപ്പ് തരുന്നൊരു കമ്പനി നമ്മളോട് പറയുമ്പോഴത്തേക്കും അതൊരു നല്ലൊരു കേസായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എന്നെ പോലുള്ള ഇതിനകത്തുള്ള 90% ആൾക്കാരും അതങ്ങനെ ആയിരിക്കും വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജോലി ഉറപ്പാണ്, നമ്മൾ പഠിച്ച് ചെറിയ കാലയളവ് കൊണ്ട് നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താ വർഷങ്ങൾ കഴിഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് കുറച്ച് കാലയളവ് കൊണ്ട് നമുക്കൊരു ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഏത് കോഴ്സ് ചെയ്താലും അത് ജോലി കിട്ടണമെന്ന് ഉറപ്പില്ലാത്ത ഈ കാലത്ത് അങ്ങനെ ഒരു 100% ഷുവരിറ്റിയോടുകൂടി ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നാളെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ചരിത്രമായി മാറും. കാരണം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ്, പാസ്സായ എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ്, അതൊരു ചരിത്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ വണക്കം. But where is the king? He could have come back.